ഫ്രഞ്ച് ലീഗ് വണ്ണിലെ അവസാന മത്സരത്തിൽ പി എസ് ജി ഒന്നിനെതിരെ 5 ഗോളിനാണ് ലിലയെ തകർത്തത്. മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ ഗോളും അസിസ്റ്റുമായിരുന്നു ഹൈലൈറ്റ്. പി എസ് ജിയിൽ എത്തിയതിനു ശേഷം ലീഗ് വണ്ണിൽ മെസ്സിയുടെ 2ാം ഗോളായിരുന്നു ഇത്. ഗോളും അസിസ്റ്റും മാത്രമല്ല, മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു മെസ്സിയെയാണ് നമ്മൾ കണ്ടത്. കോച്ച് മൗറിസിയോ പോച്ചറ്റിനോ ഫോർമേഷനിൽ വരുത്തിയൊരു മാറ്റമായിരുന്നു ഇതിന് കാരണം. കിലിയൻ എംബാപ്പെ സ്ഥിരമായി കളിക്കുന്ന സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിലാണ് മെസ്സി ലിലയ്ക്കെതിരെ കളിച്ചത്. ഇതോടെ കളിക്കളത്തിൽ കൂടുതൽ സാന്നിധ്യം അറിയിക്കുന്ന മെസ്സിയെ കാണാൻ കഴിയുകയും ചെയ്തു. മെസ്സി സെൻട്രൽ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ എംബാപ്പെ ഇടതു വിങ്ങിലേക്ക് മാറി. മത്സരത്തിൽ എംബാപ്പയും ഗോൾ നേടിയിരുന്നു. മെസ്സിയുടെ ഈ മാറ്റത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണിപ്പോൾ എംബാപ്പെ. മെസ്സി മികച്ച ഫോമിലേക്ക് എത്താൻ ഏത് സ്ഥാനവും വിട്ടു നൽകാൻ തയ്യാറാണെന്നും നെയ്മർ തിരിച്ചെത്തുമ്പോൾ പൊസിഷനെ കുറിച്ച് കൂടി ആലോചിക്കുമെന്നും എംബാപ്പെ പറഞ്ഞു. ആമസോൺ പ്രൈമിനോട് സംസാരിക്കുമ്പോൾ എംബാപ്പെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഓരോ താരവും എവിടെ എങ്ങനെ കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പരിശീലകനാണ്. എങ്കിലും മെസ്സി മൈതാനത്ത് നിറഞ്ഞു നിൽക്കേണ്ട താരമാണ്. സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനാണ് മെസ്സിക്ക് ഏറ്റവും അനുയോജ്യം. ലിലയ്ക്കെതിരായ മത്സരത്തിലും നമ്മൾ ഇത് കണ്ടു. ആ പൊസിഷനിൽ സ്വതന്ത്രനായി കളിക്കാൻ മെസ്സിക്ക് കഴിയും. ഏത് വിങ്ങിലേക്കും പെട്ടെന്ന് മാറാനും കളിക്കളത്തിലെ സ്പേസ് ഉണ്ടാക്കാനും മെസ്സിയെ ഇത് സഹായിക്കും. മെസ്സിക്കായി ഏത് പൊസിഷനിലേക്ക് മാറാനും എനിക്ക് പ്രയാസമില്ല. ഏത് പൊസിഷനിലാണെങ്കിലും എനിക്ക് നന്നായി കളിക്കാൻ കഴിയും. ഇപ്പോൾ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നെയ്മർ പരിക്ക് മാറി തിരിച്ചെത്തുമ്പോൾ വീണ്ടും ഇതെല്ലാം കൂടി ആലോചിക്കണം. നെയ്മർ ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരമാണ്. ഒറ്റയ്ക്ക് കളിയുടെ ഗതി മാറ്റാൻ നെയ്മറിന് കഴിയും. നെയ്മർ തിരിച്ചെത്തിയതിന് ശേഷം ഇത്തരമൊരു മാറ്റം പ്രതീക്ഷിക്കാമെന്നും എംബാപ്പെ പറഞ്ഞു. ബാഴ്സലോണയിൽ മെസ്സിയും നെയ്മറും ഒരുമിച്ച് കളിച്ചപ്പോൾ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയിരുന്നു. പി എസ് ജിയിൽ ഇരുവരും ഒരുമിച്ച് കളിച്ചത് ചുരുക്കം മത്സരങ്ങളിൽ മാത്രമാണ്. ആ മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇരുവർക്കും കഴിഞ്ഞിരുന്നില്ല. റയൽ മാഡ്രിഡിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നെയ്മർ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.